back to my channel. ഇന്ന് നമുക്ക് നിങ്ങളെ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ബൺ ഹെയർ സ്റ്റൈൽ ആണ്. അത് നമ്മൾ റബ്ബർ ബാൻഡ് യൂസ് ചെയ്ത് ബൺ ഹെയർ സ്റ്റൈൽ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് മൂന്ന് രീതിയിൽ ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ഷോർട്ട് ഹെയറിൽ ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യാറുണ്ട്, മീഡിയം ഹെയറിൽ, ലോങ് ഹെയറിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ലോങ് ഹെയറിൽ ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ കുറച്ച് പാടാണ്, കാരണം നല്ല ഹെവി ആയിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബൺ ഹെയർ സ്റ്റൈൽ ലോങ് ഹെയറിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതും റബ്ബർ ബാൻഡ് മാത്രം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന, ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഒരു മിനിറ്റ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത് കുട്ടി ബെല്ലൈക്കണുണ്ട്, അത് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മിസ്സാവാതെ വീഡിയോസ് എല്ലാം കാണാൻ കഴിയും. നമുക്ക് എങ്ങനെയാണ്, ഫസ്റ്റ് നമുക്ക് ഒരു രീതിയിൽ ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എന്താ, നമ്മളിതുപോലെ ഒരു പല്ലകലുള്ള ഒരു ചീപ്പ് എടുക്കണം. എന്നിട്ട് മുടി നന്നായിട്ട് ചീകുക. ഞാനിവിടെ മുടി നന്നായിട്ട് ചീകി, മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞു വച്ചേക്കുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മുടി നന്നായിട്ട് ഒരു പല്ലകലുള്ള ചീപ്പ് ഉപയോഗിച്ച് മുടിയിൽ കെട്ടൊന്നും ഇല്ലാതെ ചീകണം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലൊക്കെ നിൽക്കുമ്പോഴേക്കും, അതും നൈറ്റ് കിടന്നുറങ്ങാൻ നേരത്തൊക്കെ നമ്മൾ മുടി കെട്ടിവയ്ക്കുന്ന ആ ഒരു രീതിയാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. വേണോ ആ ഒരു രീതിയിൽ മുടി ഇങ്ങനെ ഫുള്ള് പൊക്കിയെടുക്കണം. അപ്പം ഞാൻ ഈ ഒരു ഹൈറ്റിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കയ്യിൽ ഇതുപോലെ വെച്ചിട്ട് ഒരു റബ്ബർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഇട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത് ഉള്ള ബൺ ഹെയർ സ്റ്റൈൽ നോക്കാം.
ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ റബ്ബർ ബാൻഡ് എടുക്കുക, ഇവിടെ കെട്ടുക. അപ്പോൾ നമ്മളിതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മുടിയെ ഇതുപോലെ രണ്ടായിട്ട് എടുക്കണം. എടുത്തതിന് ശേഷം നമ്മൾ ഓരോ ഭാഗം ഓരോന്നായിട്ട് ഇതുപോലെ ചുറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു മീഡിയം ഹെയറിലൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും, കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും. പക്ഷേ ലോങ് ഹെയറിലാവുമ്പോൾ ഒത്തിരി ഹെവി ആയിട്ട് തോന്നും. അതുപോലെ നമ്മുടെ തലയ്ക്ക് നല്ല വെയിറ്റും തോന്നുന്ന ഒരു ബൺ ഹെയർ സ്റ്റൈലും കൂടിയാണിത്. ചെയ്തു. ഇനി മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഹെയർ എല്ലാം കൂടെ നന്നായിട്ട് ഇനി റബ്ബർ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന മൂന്ന് സ്റ്റൈലില ബൺ ഹെയർ സ്റ്റൈല്. അപ്പം ലോങ് ഹെയർ ആയതുകൊണ്ട് ഒത്തിരി ഹെവി ആയിട്ട് തോന്നും, അതുപോലെ തന്നെ തലയ്ക്ക് നല്ല വെയിറ്റ് തോന്നും. അപ്പം നമ്മൾ പക്ഷെ നമുക്ക് ഇങ്ങനെ കെട്ടി വയ്ക്കുന്നത് നമ്മുടെ മുടി ഡാമേജ് ആയി പോകുന്നതെല്ലാം തടയാനെല്ലാം വളരെ നല്ലതാണ്. നമുക്ക് മുടി അഴിച്ചിട്ട് മുടി പൊട്ടിപ്പോകുന്നതെല്ലാം ഇങ്ങനെയൊക്കെ കെട്ടി വയ്ക്കുന്നതുകൊണ്ട് അതിന് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനെല്ലാം സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്താണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇതുപോലെയൊക്കെ ബൺ ഹെയർ സ്റ്റൈല് ചെയ്തിട്ടൊക്കെ കിടന്നുറങ്ങുന്നതാണ് വളരെ നല്ലത്. മുടി കെട്ട് വീഴാതെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ രാത്രി ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ ഒത്തിരി ടൈറ്റ് ആക്കരുത്, ടൈറ്റ് ആക്കി കെട്ടാതെ നന്നായിട്ട് ലൂസാക്കി വേണം നമ്മൾ കെട്ടി വയ്ക്കാനായിട്ട്. ഒത്തിരി ടൈറ്റ് ചെയ്ത് കെട്ടി വയ്ക്കരുത്. അപ്പോൾ സിമ്പിളല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ബൺ ഹെയർ സ്റ്റൈലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.